വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നീലാംബരി ഡിസൈൻ. ഒരു പുതിയ നെക്ക് ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഷിഫോൺ മെറ്റീരിയലിൽ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ അകലം എന്ന് പറയുന്നത് 4 ഇഞ്ചാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. 4.5 ഇഞ്ചാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അകലം. അപ്പോൾ തയ്യൽ തുമ്പിന്റെ ഇവിടെ അടിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ 4.5 ആയും വരും. അപ്പോൾ 4.5 ഇഞ്ചിന്റെയാണ് 4 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. തയ്യലിന്റെ തുമ്പും കൂടി ചേർത്ത് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം ഇവിടെ അടിച്ച് ഇങ്ങനെ വരുമ്പോൾ ഈ ഡിസൈൻ തയ്യലിനകത്ത് പോകും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ ഇവിടെ ഇങ്ങനെ സൈഡിൽ വരച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെയും അതുപോലെ അളവുകൾ എടുത്തിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോ ഇത് ഇങ്ങനെ ഈ ഡിസൈൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് ഒരുപാട് ഇങ്ങനെ അടുത്ത് വരയ്ക്കരുത്. വരയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് ബുള്ളിയൻ നോട്ട് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടും കൂടി മുട്ടും. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇങ്ങനെ വരയ്ക്കും. ഇതിപ്പോൾ ഞാൻ നേരിട്ട് വരച്ചതാണ്, പാറ്റേൺ വെച്ച് വരച്ചതിന് വരച്ചെടുക്കാൻ പറ്റും. ഇതിന്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തയ്ക്കാനും പറ്റും. തുടക്കക്കാർക്ക് ഈസിയായി ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണിത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ചെയ്തു തുടങ്ങണം. അപ്പോൾ നമ്മൾ തച്ച് എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഈ ഇവിടെ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഡിസൈൻ തുടങ്ങും. അപ്പോൾ ഇതിൽ ചെയ്യാൻ ബുള്ളിയൻ നോട്ട് ചെയ്യാനായിട്ട് പീച്ച് കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ആങ്കറിന്റെ പിന്നെ ആങ്കറിന്റെ പേളിന്റെ നൂലും എടുത്തിട്ടുണ്ട് സ്റ്റെം ചെയ്യാനായിട്ട്. എംബ്രോയിഡറി ചെയ്തു കഴിഞ്ഞു. ഈ രണ്ട് പോർഷനില് 4 ഇഞ്ചാണ് വരുന്നത്. ഇത് 5.5 ഇഞ്ചാണ് മൊത്തം. ഇതില് 5 ഡിസൈനാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ബാക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് കാണിക്കാം. സ്റ്റിച്ചെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിന്റെ നമ്മളിവിടെ 1/2 ഇഞ്ച് വിട്ട് ചെയ്തപ്പോൾ നമുക്ക് തച്ചെടുത്തപ്പോൾ കറക്റ്റ് ആ നെക്കിന്റെ അരികിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പീച്ച് ബ്ലൂ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതെനിക്ക് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ത്രെഡിന്റെ 3 എണ്ണം ചെലവായിട്ടുണ്ട്. അപ്പോൾ ഇത് പരമാവധി ഓരോ ബുള്ളിയൻ നോട്ട്സും അടുപ്പിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നെക്ക് ഇതിന്റെ അകലം 4.5 ഇഞ്ചും ഇറക്കം 4 ഇഞ്ചുമാണ്. അപ്പോൾ ആ ഒരു അളവിലുള്ള ഇതുപോലെ അടുപ്പിച്ചായിട്ട് ചെയ്യാനായിട്ട് ഇത്രയും നൂല് മതിയാവും. ഞാൻ പറഞ്ഞ എണ്ണം 3 എണ്ണം മതിയാവും. അപ്പോൾ വൈഡ് കൂടിയാലും 3 എണ്ണം ഒരു 4 എണ്ണം ഒക്കെ എൻ്റെ ആവശ്യമേ വരുള്ളൂ. നമ്മൾ പരമാവധി ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് അതുപോലെയാണ് ഇരിക്കുന്നത്. ഇതിൽ ഞാൻ 6 സ്ട്രാൻഡ്സ് ഇട്ടാണ് ഓരോ നോട്ട്സും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കയ്യിൽ ഇങ്ങനെ ബെല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ഓരോ ഡിസൈനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇവിടെ ഒരെണ്ണം ഇവിടെയും ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിന്റെ താഴ്വശത്തും ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഏലയും കുർത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ. അപ്പോൾ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.